മനസ്സുറപ്പ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ലിസിയാണ്. ലിസി അമേരിക്കയിൽ ഹ്യൂസ്റ്റണിൽ താമസിച്ച ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്നു, ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 34 വർഷമായിട്ട് താൻ അവിടെയാണ്. ഇനി തൻ്റെ നാവിൽ തന്നെ തൻ്റെ അനുഭവം നമുക്ക് ശ്രമിക്കാം. താങ്ക് യു ആൻറ്റി ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് പ്രോഗ്രാം. ആദ്യമായിട്ട് ഞാനിവിടെയാണ് ജനിച്ചു വളർന്നത്, തിരുവല്ലായിൽ. എൻ്റെ ഫാമിലി എല്ലാവരും, എൻ്റെ ഫാദറും മദറും എല്ലാം വിശ്വാസത്തിലായിരുന്നു ഞാൻ ജനിച്ചപ്പോഴേ. അവർ മർത്തമ്മ സമൂഹത്തിലായിരുന്നു, ബാക്ക്ഗ്രൗണ്ടാണ്. ദൈവം അവിടുന്ന് അവരെ ബിലീവേഴ്സായി. അതിനുശേഷം ഞങ്ങൾ 7 മക്കളാണ്, ഞാൻ 6-ാമത്തെ ആളാണ്. ഇവിടെ ജനിച്ചു വളർന്നു. 9-ാമത്തെ വയസ്സ് തൊട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 9 വയസ്സായപ്പോൾ എനിക്ക് മറ്റുള്ള അടുത്തുള്ളതായ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും അയൽവക്തുകാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാനുള്ള വലിയ ഇൻസ്പിറേഷൻ ദൈവാത്മാവ് തരുമായിരുന്നു. അപ്പം ഞാൻ ദിവസനയിൽ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവരെല്ലാം മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ കാണുന്ന കർത്താവേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു വലിയ ബേർഡൻ 9-ാമത്തെ വയസ്സിൽ കർത്താവ് എനിക്ക് തന്നു. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും ദൈവവചനം വായിക്കാൻ തുടങ്ങി. എല്ലാ വചനങ്ങളും വായിക്കും തോറും ദൈവത്തോടുള്ള സ്നേഹം എന്നിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ വളരെ മുൻപോട്ട് വരുവാനിടയായി. അതുകൂടാതെ ഞങ്ങളുടെ ഫാമിലി മെഡിസിൻ, അന്ന് മെഡിസിൻ എടുക്കാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പം എല്ലാം പ്രാർത്ഥനയിൽ കൂടെ കിട്ടുന്ന ഒരനുഭവമായിരുന്നു. അപ്പം പല മിറക്കിൾസ് കാണാൻ തക്കൊണ്ട് എനിക്ക് ഇടയാക്കി. അതുകൊണ്ട് എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കാൻ തക്കൊണ്ട് ആവശ്യമേയില്ല, ഒരിക്കൽ പോലും സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാത്തിനും ആ സമയം തന്നെ ദൈവം സൗഖ്യം തരുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ തലയാണെങ്കിൽ ഒരു പ്രാവശ്യം രണ്ടായിട്ട് കീറി, അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മമ്മട്ടി ഉണ്ട്, രണ്ടായിട്ട് കീറി. അത് കണ്ടാൽ നമുക്ക് എല്ലാം അകത്തിരിക്കുന്ന കാണാം, അതുപോലെ ഓപ്പണായിട്ടുള്ളൊരു വൂണ്ടായിരുന്നു. എന്നാൽ അന്ന് അയൽവക്കത്തുകാരെല്ലാം പറഞ്ഞ് ഈ കുഞ്ഞ് മരിച്ചു പോയാൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെല്ലാം ത്രെട്ടൻ ചെയ്യുകയൊക്കെ ചെയ്തു. എങ്കിലും അമ്മ പറഞ്ഞു, ഞാൻ എന്തായാലും അച്ചായൻ വന്നിട്ടേ ഉള്ളൂ, അന്ന് അച്ചായൻ ബിസിനസ്സാണ്, അച്ചായൻ വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾ അതിനൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. തെങ്ങിൻ്റെ മണ്ടയ്ക്കുള്ള ഒരു പൊടി മാത്രം ആരണ്ടോട് പറഞ്ഞെടുത്തോണ്ട് വരാൻ മാത്രം ഇട്ടു. കേവലം 3-ോ 4-ോ 5-ോ ദിവസങ്ങൾക്കുള്ളിൽ ആ വൂണ്ട് ചൊവ്വന് കരിഞ്ഞ് ഒരു പ്രശ്നവും ഇല്ലാതെ ദൈവം സഹായിച്ചു. അങ്ങനെ ഒത്തിരി ഒത്തിരി മിറക്കിള് കണ്ടതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസം കൊച്ചിലേ തൊട്ടേ ഉണ്ടായി. അതുകൊണ്ട് ഈ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള ഒരു പ്രത്യാശയും എൻ്റെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ട് ഞാൻ ദൈവവചനം 9-ാമത്തെ വയസ്സ് തൊട്ട് വായിക്കാൻ തുടങ്ങി. 18-ാമത്തെ വയസ്സ് ആയപ്പോൾ ഞാൻ 2 പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം വായിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഒത്തിരി അതിനകത്തുള്ള കഥകളും എല്ലാം പഠിക്കാൻ തക്കൊണ്ട് ദൈവം എനിക്ക് പത്രയും ദാഹം തന്നല്ലോ ബൈബിൾ വായിക്കാൻ. അതെ, ആ കൊച്ചു പ്രായത്തിൽ. അതെ, അങ്ങനെ ഇരിക്കുമ്പോൾ 7-ാമത്തെ സ്റ്റാൻഡേർഡിൽ ഞാനായിരിക്കുമ്പോൾ എനിക്ക് പോളിയോ എന്ന് പറയുന്ന അസുഖം പിടിച്ചു. അന്ന് പോളിയോ ആണെന്ന് അറിയത്തില്ല. അന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങളാരും പോകാത്തത് കൊണ്ട് അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. 7 ദിവസം ഞാൻ വളരെ വേദനയാൽ കരഞ്ഞു, ഒത്തിരി വേദനയായിരുന്നു. എനിക്കിപ്പോഴും ആ വേദന ഓർമ്മയുണ്ട്. അപ്പം രാത്രിയിലെല്ലാം എൻ്റെ ഫാദർ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. എനിക്ക് അന്ന് കരമുള്ള സമയമാണല്ലോ. അപ്പം 7-ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ കാല് രണ്ടും മടങ്ങിയിട്ട് എൻ്റെ പാസ്റ്റർ അപ്പം വന്നു, ഞങ്ങളുടെ പാസ്റ്റർ അന്ന് വീട്ടിൽ വന്നു. അന്നേരം അദ്ദേഹം അച്ചാനോട് പറഞ്ഞു, ഇതൊരു പെങ്കുഞ്ഞല്ലേ, അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ഇതിനകത്ത് എന്തുവാണെന്ന് നമുക്കറിയത്തില്ല, ഒന്ന് ചെക്ക് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ അച്ചാൻ സമ്മതിച്ചു. അച്ഛനും അമ്മയും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ ആ പാസ്റ്റർ വന്ന് അന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ എന്നെ ഇങ്ങനെ കയ്യിൽ കോരി എടുത്തുകൊണ്ട് പോയി, ഞാൻ ഓർക്കുന്നുണ്ട്, നല്ലതായിട്ട് ഓർക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ആ അച്ഛനോടും അമ്മയോടും ചൂടായി, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തു, ഇനി ഞങ്ങൾക്ക് ഇതിനൊരു ക്യൂർ ഇല്ല, ഇത് പോളിയോ ആണ്, നിങ്ങളുടെ മകൾ തളർന്നു പോയി, ഞങ്ങൾക്ക് ചെയ്യാവുന്നതിലൊക്കെ ചെയ്യാം, പക്ഷേ എങ്കിൽ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, ഇനി അവളുടെ കാല് നുവർന്നിട്ട് അവൾ നടക്കുമെന്ന് നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞ് ആദ്യം തന്നെ അവരെ ഇത് ചെയ്തു.
അത് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ ആട്ട് കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങൾ ചെയ്യാവുന്ന ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കിടന്നു ഒരു ആദ്യത്തെ ദിവസം തന്നെ അവരൊരു ഇഞ്ചക്ഷൻ വലത്തുകാലിൽ തന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് കാലെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം മറ്റേ ഇഞ്ചക്ഷൻ തന്നു, പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് കാലെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് കാലം നിവർന്നു. 15 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് സൗഖ്യമായി. വീട്ടിൽ പോകാൻ നേരത്ത് ഡോക്ടർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, എന്നോട് പ്രത്യേകം പറഞ്ഞു, ഇനി നീ സൈക്കിളിൽ കയറരുത്, നീന്തരുത്, യാതൊരുതുമായ കാര്യത്തിനും ഒത്തിരി നേരം നിൽക്കാൻ തന്നെ കൊണ്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് ഈ വേദന പിന്നെയും വരും, വേദന എന്തായാലും ഉണ്ടാകും, ജീവിതകാലം മുഴുവൻ വേദന ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചെന്ന ഉടനെ തന്നെ സൈക്കിൾ എടുത്ത് ഞാൻ അതിലൂടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അത് കഴിഞ്ഞ് നീന്തി ഇപ്പോൾ എനിക്ക് ഒരു 40 വർഷത്തോളമായി കാണും. ഒരുവിധത്തിലും അതിനകത്തുനിന്നൊരു വേദന ഉണ്ടാകാൻ ദൈവം സഹായിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിലും രാവിലെ എണീറ്റാൽ വൈകിട്ട് 12 മണി വരെ നിന്നാലും ഒരു പ്രശ്നവും, കാലിനില്ല കൈക്കില്ല അതിൻ്റെതായ ഒരു പ്രശ്നവും കൂടാതെ നമ്മുടെ കർത്താവിന് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇല്ല പൂർണ്ണമായിട്ട്. അതിപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ മോള് മൈക്രോബയോളജി മേജർ എടുത്ത് പഠിക്കുന്ന ഉണ്ട്. അവർ അവിടെ ഈ ഒരു പേപ്പർ പുള്ളിക്കാരി പ്രസൻറ്റ് ചെയ്തു. പ്രസൻറ്റ് ചെയ്തപ്പോൾ അവരോടിങ്ങനെ പറഞ്ഞു, അമേരിക്കയിൽ ഇങ്ങനെ എൻ്റെ അമ്മയ്ക്കിങ്ങനെ പോളിയോയിൽ നിന്ന് ഇങ്ങനെ വിടുതലുണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ്, ഇല്ല തീർച്ചയായിട്ടും പോളിയോയിൽ നിന്ന് അങ്ങനെ ഒരു വിടുതൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറയാം, അവർ തന്നെ പറയാൻ തുടങ്ങി, ഇത് ദൈവം മാത്രമാണ് എങ്ങനെ. അപ്പൊ അങ്ങനെ പ്രായം തൊട്ട് തന്നെ ദൈവത്തെ രുചിച്ചറിയാൻ തുടങ്ങിയില്ലേ? അതെ, ആ കൊച്ചുപ്രായം തന്നെ. അതിനു മുമ്പേ ഞാൻ ഒരു ദിവസം മരിച്ച അവസ്ഥയിലായത്, അന്ന് ഒരു പാസ്റ്റർ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ വയറിങ്ങനെ വീർത്തിട്ട് അബോധാവസ്ഥയിലായി. മരിച്ചുപോയ പോലെ എല്ലാവരും പ്രഖ്യാപിച്ചു. എല്ലാ ആൾക്കാരും കൂടി വന്ന്, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാം കൂടി വന്നു. എന്തായിരുന്നു അസുഖം? എന്തോ ആണെന്ന് ഇപ്പോഴും അറിയത്തില്ല. വയറിങ്ങനെ വീർത്തു. നിങ്ങൾ മെഡിസിൻ എടുക്കാത്തതുകൊണ്ട്? യാ, വയറിങ്ങനെ വീർത്തു വന്നിട്ട് ഞാനങ്ങ് അബോധാവസ്ഥയിലായി. അപ്പം എൻ്റെ ദേഹമെല്ലാം അങ്ങ് വിറങ്ങലിച്ച് തണുത്തു. അപ്പോൾ അവർ പറഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ചാനൊക്കെ ഒരു ഫാസ്റ്റിംഗ് പ്രെയറിലിരിക്കുകയായിരുന്നു. അച്ഛാനെ പോയി വിളിച്ചോണ്ട് വരാനായിട്ട് എൻ്റെ ബ്രദറിന് സണിച്ചാനെ വിട്ടു. സണിച്ചാനെ വിട്ടപ്പം സണിച്ചാൻ പോയി വിളിച്ചോണ്ട് വന്നു. അവരുടെ കൂടെ അന്ന് എല്ലാ വിശ്വാസികളും പാസ്റ്ററും പ്രാർത്ഥന നിർത്തിയിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. പാസ്റ്റർ വന്ന് കൈവച്ച് എൻ്റെ സ്റ്റൊമക്കിന് കൈവച്ച് പ്രാർത്ഥിച്ചു. അന്നേരം തന്നെ വയറു താണു, ഞാൻ കണ്ണുറന്നു, എണീറ്റു വർത്തമാനം പറയാൻ കാണാൻ തുടങ്ങി. ലിസി പറയുന്ന ഒരു അത്ഭുതകരമായ സാക്ഷ്യം അല്ലേ എന്ന് പറഞ്ഞാൽ, ഡോക്ടർമാർക്ക് മരുന്നുകൾക്കൊക്കെ ഒരു പരിധിവരെ മാത്രം നമ്മളെ സഹായിപ്പാൻ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും മരിച്ചു പോകും എന്നെല്ലാ നിലയിലും വിധി എഴുതിയ സ്ഥാനത്ത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, വീർത്തിരുന്ന വയറ് അപ്പം തന്നെ ചൊങ്ങിപ്പോയതാണ് നമ്മൾ കേട്ടെ. പരിപൂർണമായ കർത്താവളെ സൗഖ്യമാക്കി. നിശ്ചയമായി ഇന്ന് യേശു ജീവിക്കുന്നു. കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഇന്നലെ അത്ഭുതം പ്രവർത്തിച്ച കർത്താവിനെ ഇന്നും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾ അനേക രോഗികളായി ആശയ്ക്ക് വഴിയില്ലാതെ ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ട് കഴിയുന്നവർ കാണാം. ലിസിയെ വിടുവിച്ച യേശു നിങ്ങളെയും വിടുവിപ്പാൻ പര്യാപ്തന. അത് നിങ്ങളും വിശ്വാസത്തോടെ നിങ്ങളുടെ രോഗമുള്ള സ്ഥാനത്തുനിന്ന് കൈവച്ച്, യേശുവേ നീ എന്നെ സൗഖ്യമാക്കണേ, യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു വിടുതലും സൗഖ്യം അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞ അധികാരത്തോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേ. നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം നടന്നിരിക്കും. അതിനുശേഷം 16-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ലാസ്റ്റ് ബാച്ചായിരുന്നു, ഞാനും എൻ്റെ രണ്ട് ബ്രദേഴ്സും. ബാക്കി എല്ലാവരെയും മൂത്ത സിസ്റ്റർ USAക്ക് കൊണ്ടുപോയി. ഞങ്ങൾ മാത്രം ലാസ്റ്റിൽ 3 പേര് മാത്രം ശേഷിച്ചു. അപ്പം ഞങ്ങളെയും ലാസ്റ്റിൽ 1981 ഇപ്പം 34 വർഷമായി. ഇതിനു മുമ്പ് അവിടേക്ക് പോകാനുള്ളതായ വിസ കിട്ടി, ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്നു. എത്ര വയസ്സായിരുന്നു അപ്പോൾ? അന്ന് എനിക്ക് 16 വയസ്സ്. 16 വയസ്സ്. 16 വയസ്സുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് 2 വർഷം ഹൈസ്കൂളിൽ പഠിച്ചു. അതിനുശേഷം 12-ാം സ്റ്റാൻഡേർഡ് പാസ്സായി. അവിടെ +2 ആണ്. അപ്പോൾ പാസ്സായി കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി കോളേജ് തുടങ്ങി. ജൂനിയർ കോളേജ് തുടങ്ങിയ ആ സമയത്താണ് എനിക്കൊരു വിവാഹം വന്നത്. അപ്പോൾ എൻ്റെ ഫാദറും മദറും എത്രയും പെട്ടെന്ന് എന്നെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം അവരിങ്ങനെ തിരിച്ച് മടങ്ങിപ്പോകാൻ വേണ്ടിയാണ് അവരത്രയും ധൃതി വെച്ച് കല്യാണം കഴിപ്പിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അതേ ഏജിലൊക്കെയാണ് മാരി ചെയ്തത്. അപ്പോൾ എന്നെയും ആ ഒരു രീതിയിൽ ആക്കിയിട്ട് വരാൻ വേണ്ടി
അവർ കല്യാണം കഴിപ്പിച്ചു. ആ കല്യാണം കഴിഞ്ഞു തൊപ്പ തൊട്ട് എൻ്റെ ജീവിതം. അന്ന് പുള്ളിക്കാരൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. യാ, പുള്ളി ഒരു സ്റ്റുഡൻറ് വിസയിൽ അവിടെ വന്നു. ഞാൻ പഠിച്ച് ഇതിന് ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലോട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, പുള്ളിക്ക് ഒരു ഇവിടെ നിൽക്കാനും ഒരു മാധ്യമമാകും. അപ്പോൾ എൻ്റെ ഫാദർ എപ്പോഴും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവർക്കും ഒരു സഹായമാകും, അതുകൊണ്ട് നമ്മൾക്ക് ആ വിവാഹം നടത്താം. എനിക്ക് അന്ന് അന്നേരവും എൻ്റെ മനസ്സിൽ അതിനൊരു താല്പര്യം പൂർണ്ണമായിട്ടില്ലായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവർ പറഞ്ഞു, ഇത് കുഴപ്പമില്ല, നീ എനിക്ക് അന്ന് ഇച്ചിരി വണ്ണം കുറവായിരുന്നു, പുള്ളിക്ക് ഇച്ചിരി കൂടെ വണ്ണം ഉണ്ടായിരുന്നു, നിനക്കുടിച്ചിവിടെ വണ്ണമൊക്കെ വെച്ചോളും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് കല്യാണം നടത്തി. നല്ല ഫാമിലിയും എല്ലാമാണ്. കാഴ്ചയ്ക്കും വളരെ, പുള്ളി വളരെ ഏബിളായിരുന്നു, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സ്ഫുടമായിട്ട് പറയും, വളരെ സ്റ്റാൻഡേർഡും ഒക്കെയുള്ള ഒരു ഫാമിലിയാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട്. പുള്ളി അതുപോലെ ദൈവവേലയ്ക്കൊക്കെ ഒരു താല്പര്യമുള്ള ഒരാളാണല്ലോ എന്നുള്ള ചിന്ത നമുക്കും അതായിരുന്നു താല്പര്യം. അങ്ങനെ വിവാഹം 18-ാമത്തെ വയസ്സ് കഴിഞ്ഞു. ഏകദേശം 7 ദിവസം പുള്ളി അന്ന് എൻ്റെ കൂടെ താമസിച്ചു, വീട്ടിൽ താമസിച്ചു. അതിനുശേഷം പുള്ളി മടങ്ങി പുള്ളി പഠിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി. അപ്പം ഞങ്ങൾ 2 സ്റ്റേറ്റിലായിരുന്നു. പുള്ളി ആ പഠിക്കുന്ന കോളേജിലേക്ക് പോയി, ഞാൻ ഇവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പം പുള്ളി ഒരു വെക്കേഷന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നു. വെക്കേഷന് കടന്നു വന്ന 1.5 ആഴ്ചയോ 2 ആഴ്ചയോ അതാണ്ട് ഞാൻ ഓർക്കുന്നില്ല. ചോവന് ആ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാൻ തുടങ്ങി. അന്നാണ് പുള്ളിയുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം വെളിപ്പെടാൻ തുടങ്ങി. അപ്പം കാണുമ്പോഴെല്ലാം ആള് വളരെ ഏബിളാണ്, അന്നും എല്ലാത്തിനും മിടുക്കനും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും എന്തോ ഇതെന്നൊന്നും പറയാൻ തക്കത്തില്ല. പക്ഷെ എന്നെ അങ്ങ് പുള്ളിക്ക് ഡൗട്ടായി. ഞാൻ ആരോടെങ്കിലും സംസാരിച്ചാൽ അത് കുഴപ്പം, ആരെങ്കിലും വിളിച്ചാൽ കുഴപ്പം, പിന്നെ കാണുന്നവരെല്ലാമായിട്ട് എനിക്ക് സ്നേഹത്തിലാണെന്നുള്ള ഒരു ചിന്ത. അങ്ങനെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് മുറിയിൽ ഇരുന്ന് ടോസ്റ്ററൊക്കെ കൊണ്ടുപോയി തന്നെ ടോസ്റ്റ് ചെയ്തും, അമ്മ കുക്ക് ചെയ്ത് വളരെ സാധനങ്ങളൊക്കെ അവിടെ വെക്കും, പക്ഷേ പുള്ളിക്കാരൻ ചിലപ്പോൾ കഴിക്കാൻ വരത്തില്ല. അങ്ങനെയൊക്കെ ആയി. അതുതന്നെ അല്ല, ഞങ്ങൾ നമ്മളന്ന് പേരൻസിൻ്റെ കൂടെ താമസിക്കുമ്പം ഞങ്ങൾക്ക് വെളിയിൽ പോകുമ്പം പറഞ്ഞിട്ടല്ലേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. അപ്പം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി പറഞ്ഞപ്പം പുള്ളിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഫാദറും മദറും ഇതിനകത്തൊന്നും ഇൻവോൾവ് ചെയ്യേണ്ട എന്നുള്ള ഒരു ചിന്താഗതി. അപ്പം ഞാൻ ഓർത്തു, ഇങ്ങനെ സ്വന്തമായിട്ട് ചിന്തിക്കുന്ന തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ആയിരിക്കും എന്നോർത്തു, നമ്മളതൊന്നും കൂട്ടാക്കിയില്ല. അതിനുശേഷം ഒരു ദിവസം പറയാതെ എങ്ങാണ്ട് പോയി. അപ്പം വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി ഞങ്ങൾ. അന്നേരം ഞാൻ പറഞ്ഞു, ഇനിയിപ്പം വീട്ടിലോട്ട് ചെന്നാൽ ചിലപ്പോൾ അച്ഛൻ വഴക്ക് പറയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം പുള്ളി കാറയിലായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരു കാറ് പുള്ളി ഡ്രൈവ് ചെയ്യുന്നു. ആ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കാരണം കുട്ടി കിട്ടിട്ടു ഒരടി. അപ്പം ഞാൻ ഓർത്തു, ആദ്യത്തെ അടിയായിരുന്നു. അന്നാണ് ഞാൻ, എനിക്കപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടായി അടിക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ അത്രയും പേര്, ഞാൻ 6-ാമത്തെ ആളാണ്, ബാക്കി എല്ലാവരും വിവാഹം കഴിച്ചു, കുടുംബമായിട്ട് താമസിക്കുന്നു. ഇതുവരെ അവരെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് കണ്ടിട്ടില്ല. അച്ഛനും അമ്മയും തമ്മിൽ ആണെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് പോലും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഈ വിവാഹ ജീവിതത്തെ പറ്റിയുള്ള ചിന്ത മൊത്തം അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. അപ്പം ഇങ്ങനെ ഒരു ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. അങ്ങനെ ആ അടി അവിടെ തുടങ്ങി. അന്ന് തൊട്ട് എല്ലാ കാര്യത്തിനും ഒരു വീട്ടിലൊന്നും പുള്ളി പിന്നെ അവിടെ നിന്ന് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പുള്ളി മടങ്ങി പഠിക്കുന്ന സ്ഥാനത്തേക്ക് പോയി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് വരികയൊക്കെ ചെയ്തു, വരുമ്പോഴും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് മെയിനായിട്ട് നിൽക്കുന്ന പ്രോബ്ലം സംശയമാണ്. യാ അല്ലേ, അതെ, എവിടെ നോക്കിയാലും അത് പുള്ളിയുടെ ഒരു ദാറ്റ് വാസ് ഹിസ് പ്രോബ്ലം. യാ അല്ലേ, ഒന്നും കാണാതെ തന്നെ പുള്ളിക്ക് അങ്ങ് സംശയം. അതെ അല്ലേ, ഇന്ന് നടുവിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, അനേക കുടുംബജീവിതങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് കുടുംബ പ്രശ്നമാണ്. തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക കുടുംബജീവിതങ്ങൾ. ഞാൻ പിശാചിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് ഇസ് എ ഫാമിലി. ഞാൻ പിശാജ് വരുന്ന അറുപ്പാനും മുടിപ്പാനും കൊല്ലാനുമാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഒരു കുടുംബത്തെ തകർത്താൽ
അവിടുത്തെ ഭാര്യയ്ക്ക് സമാധാനമില്ല, ഭർത്താവിനില്ല, കുഞ്ഞുങ്ങൾക്ക് അത്രയും പോലും ഇല്ല. അപ്പോൾ അതിന്ന് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത് ഇന്ത്യയിലും ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ പോലും നമ്മൾ ഒത്തിരി കുടുംബ തകർച്ചകളും ഡിവോഴ്സും ഒക്കെ കേൾക്കാൻ തുടങ്ങി. അതിൻ്റെ മൂല കാരണമാണ് ഈ സംശയം. ഇവിടെ നമ്മൾ കേട്ടു ഒരു കാരണവുമില്ലാതെ, അവിടെ നോക്കിയാൽ കുറ്റം, ഇവിടെ നോക്കിയാൽ കുറ്റം, ആരെങ്കിലും വന്നാൽ കുറ്റം, മിണ്ടിയാൽ കുറ്റം, ഈ മഞ്ഞപ്പിത്തക്കാരെ നോക്കുന്ന എല്ലാം മഞ്ഞയാ എന്ന് പറഞ്ഞ പോലെ ആ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, ഇപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുമായിട്ട് കടന്നു പോവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇതിനേക്കാൾ വലിയ വേദന മറ്റൊന്നുമില്ല. അനാവശ്യമായിട്ട് അവരെ സംശയിക്കുകയും അവരെ അടിക്കുകയും ഉപദ്രവിക്കുകയും കുടുംബജീവൻ തന്നെ. പിന്നെ ഒരു ദിവസം നമ്മൾ കേൾക്കും അവർ ഡിവോഴ്സായി. ഊതിപ്പെരുപ്പിച്ച് അനാവശ്യ ചിന്തകൾ ദയവ് ചെയ്ത് നിങ്ങൾ അത് വിടണം. നിങ്ങൾ ഇരുന്ന് പുരുഷന്മാരാണ് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ സ്ത്രീകളോട് നിങ്ങൾക്ക് സംശയമാണോ, ചില സ്ത്രീകൾക്ക് പുരുഷന്മാരോട് സംശയമാണ്, നിങ്ങൾ ഒരുമിച്ച് നിന്ന് സംസാരിക്കുക. ബൈബിൾ പറയുന്നു നിങ്ങൾ കോപിച്ചാലും പാപം ചെയ്യരുത്. കോപം പാപമായി തീരുന്ന സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറ. നിങ്ങളത് പറഞ്ഞ് വിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങളുടെ കുടുംബജീവിതം തകർച്ചയുടെ വക്കിലാണോ ഇപ്പം? നിങ്ങൾ ഡൈവേഴ്സിന് വേണ്ടി ചിന്തിക്കുന്ന വ്യക്തിയാണോ? ഈ അനാവശ്യ സംശയങ്ങളാണോ നിങ്ങളെ തമ്മിൽ പിരിച്ചുകൊണ്ടിരിക്കുന്നത്? ദയവായി നിങ്ങളതിന് വഴി കൊടുക്കരുത്. അത് പിശാചിൻ്റെ അടവാണ്. പിശാചാണ് അതിനെതിരായി പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കി യു ഹാവ് ടു ഓവർകം ദാറ്റ്. പിന്നെ അങ്ങനെ ഒരു വർഷം പുള്ളിക്കാരൻ പഠിച്ചു. പുള്ളി അതിൻ്റെ ബാച്ചിലേഴ്സ് എടുത്തു. ബാച്ചിലേഴ്സ് എടുത്തതിന് ശേഷം പിന്നെ മാസ്റ്റേഴ്സിന് വേണ്ടി വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കുഞ്ഞായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇങ്ങനെ രണ്ട് സ്റ്റേറ്റിൽ ഒന്ന് ആയിട്ട് താമസിക്കാനൊക്കത്തില്ല, നമുക്ക് ഒന്നിച്ച് എവിടെയെങ്കിലും ഒന്നി ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി അങ്ങനെ ഞാൻ അവിടെ ചെന്നാൽ ജോലിയൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞ് പുള്ളി പഠിത്തമെല്ലാം വിട്ട് ഇങ്ങ് ഹ്യൂസ്റ്റണിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ആൾ ആകെ ഡിപ്രസ്ഡായി വളരെ ഡൗണായിട്ടാണ് വന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് പിന്നെ പുള്ളിക്ക് അതിനകത്ത് കരകയറാനായിട്ട് ഒട്ടും സാധിച്ചില്ല. അത് പിന്നെയും പിന്നെയും കുറേ കൂടെ പ്രോബ്ലത്തിലേക്ക് തന്നെ പോയി. അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് മക്കളായി. ആ മൂന്ന് മക്കളാകുന്ന സമയത്തും എല്ലാം പുള്ളിക്ക് വളരെ പ്രശ്നങ്ങളായിരുന്നു. വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഫാദറും മദറും ഒക്കെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അവർ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ ഒരു ബൾബോ എന്തായാലും ഒന്ന് ഫ്യൂസാകും. ഉടനെ പുള്ളി പറയുന്നത് അവരിവിടെ വന്നിട്ടാണ്, എന്നിട്ടും എനിക്ക് അടി തരും. എല്ലാത്തിനും അടിയാണ്. നമ്മളൊന്ന് ചെയർ അങ്ങോട്ട് മൂവ് ചെയ്താൽ ഉടനെ അടി, പിന്നെ എന്തെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉടനെ അടി. എങ്ങനെ ഓച്ചാ നീ ഇതെല്ലാം തരണം ചെയ്തത്? അതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഓരോ ദിവസവും അങ്ങനെ 16 വർഷം എല്ലാ ദിവസവും ദൈവശബ്ദം കേട്ടാണ് ഞാൻ ജീവിച്ചു. ഓരോ ദിവസത്തേക്കും വേണ്ടി ദൈവശബ്ദം ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും, പക്ഷേ എനിക്ക് കാരണമില്ലാതെ സഫർ ചെയ്യാന്ന് പറയുമ്പോൾ അതെ അല്ലേ, അതെ. അപ്പം എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നന്നായിട്ട് രുചിച്ചറിയാനുള്ള ഒരു അവസ്ഥ കൊച്ചിലെ തൊട്ടുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ധൈര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഫൗരത്തിൽ താമസിക്കുമ്പോൾ തന്നെ പുള്ളി ആ ഫിത്തിയിലെല്ലാം ഇങ്ങനെ പെർമനൻ്റ് മാർക്കേഴ്സ് ഇട്ട് ഓരോന്ന് എഴുതി വെക്കുമായിരുന്നു. മിക്കവാറും എല്ലാം എന്നെ പറ്റിയുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. ഞാനിങ്ങനെ, ഞാൻ അങ്ങനെയാ എന്നൊക്കെ. പിന്നെ പല കാര്യങ്ങൾ എഴുതി, ലോക കാര്യങ്ങൾ എഴുതി വെക്കും ഇങ്ങനെ. അപ്പം ശരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു പുള്ളി ഒരു സിക്കാണെന്ന്. മാനസികമായ പ്രശ്നമാണ്, മാനസികമായ അസുഖം ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ വർഷങ്ങൾ അങ്ങനെ പോയി. അതിനുശേഷം പിന്നെ കാറിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുകയും അങ്ങനെയൊക്കെ ഒരു വലിയ വലിയ ആ ഒരു വളരെ ആ ഒരു ബാഡ് അവസ്ഥയിലേക്കായി. അവസാനം ആണ് ഞാൻ പുള്ളിയെ ഒരു മോളെക്കുറിച്ച് മറ്റുള്ളവരോട് ഒക്കെ അപവാദം പറയാനും ഒക്കെ തുടങ്ങി. ഞാൻ വീട്ടിൽ വരുമ്പോഴെല്ലാം പുള്ളി ഫോണിനകത്ത് നിന്നിട്ട് മറ്റുള്ളവരെ വിളിച്ചിട്ട് എന്നെ പറ്റിയുള്ളതായ കാര്യങ്ങൾ പറയുക. അപ്പം നമ്മൾ വീട്ടിൽ വരുമ്പം എത്രയും പെട്ടെന്ന് അത് കേൾക്കാത്ത രീതിയിൽ മുറിയിലേക്ക് പോയി നമ്മൾ വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. ചിലപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കടന്നു വന്നപ്പോൾ പുള്ളിയുടെ ഗണ്ണുണ്ട്. അപ്പം
അവിടെ നിന്ന് ചിലപ്പം വെളിയിലോട്ട് ഷൂട്ട് ചെയ്യും. അപ്പം ഈ വിൻഡോയിൽ കൂടെ ഈ ബുള്ളറ്റ് പോയി. അപ്പം ഞാൻ ഓർത്ത് അടുത്ത് അപ്പുറത്തുള്ള പിള്ളേരെ ഈ ബി വി ഗൺ ഇട്ട് ഷൂട്ട് ചെയ്യുന്നതാണെന്ന് ഒക്കെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെങ്കിൽ അതല്ലായിരുന്നു പുള്ളി. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു, അതിനെ ഷൂട്ട് ചെയ്തതെന്ന് ഞമ്മക്ക് അറിയത്തില്ലായിരുന്നു കാലിന്. അപ്പം അതൊക്കെ പിള്ളേർ പിന്നീട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പിള്ളേരോടുള്ള ഇടപാട് എങ്ങനെയായിരുന്നു? പിള്ളേരോട് വളരെ അബ്യൂസീവ്. മൂത്ത മോനോട് വളരെ അബ്യൂസീവ് ആയിരുന്നു. മോളും മോനും ആയപ്പോഴത്തേക്ക് അവരോട് അത്രയും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അവനെ എന്നെയായിരുന്നു കൂടുതൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പം പുള്ളി അങ്ങനെ ആ ഗൺ ഇട്ട് ഷൂട്ട് ചെയ്ത്, ഞങ്ങൾക്കൊരു ഡോറ്, അത് ഗ്ലാസ് ഡോറായിരുന്നു, അത് ഷൂട്ട് ചെയ്ത് ആ കണ്ണാടിയെല്ലാം താഴെ ഇങ്ങനെ നിരന്ന് കിടക്കാൻ ഞാൻ വന്നപ്പം. ഞാൻ പിന്നെ വന്ന് അതെല്ലാം തൂത്തുവാരി. പക്ഷെ അന്നെല്ലാം ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊരു നല്ല ധൈര്യം ദൈവം എനിക്ക് തരുമായിരുന്നു. ഇതിനകത്തൊന്നും പേടിക്കാതെ നിൽക്കാനുള്ള ധൈര്യം. ഇന്ന് മധ്യത്തിൽ എന്നാ ദൈവശബ്ദമൊക്കെ നമ്മൾ കേട്ടത്? ഒരു പ്രാവശ്യം ഞാൻ ബാത്റൂമിൽ ഇങ്ങനെ പോയി പോയിരിക്കുക. അപ്പോൾ അന്ന് അന്ന് അല്ല, അന്ന് രാവിലെ ഞാൻ എണീറ്റുടനെ, ഞായറാഴ്ച രാവിലെയാണ് എണീറ്റുടനെ ഞാൻ കേൾക്കുകയാണ്, ഞാൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും എന്നുള്ളൊരു വാക്യം. അപ്പം ഞാൻ ഓർത്തെൻ്റെ ദൈവം എന്തോ ഈ വേട്ടക്കാരൻ്റെ കണി എന്നിങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് ഞാൻ രാവിലെ എണീറ്റ് ബാത്റൂമിൽ പോയിട്ട് ചർച്ചിൽ പോകാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ബാത്റൂമിലോട്ട് കയറി ഉടനെ പുള്ളി എൻ്റെ പുറകെ ഒരു ഗണ്ണുമായിട്ട് വന്നിട്ട് എൻ്റെ നേരെ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ ചർച്ചിൽ പോയാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ അങ്ങനെ തന്നെ ഇപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു, ഞാൻ എന്നാലും ചർച്ചിൽ പോകും, എന്നെ നിർത്താനൊക്കത്തില്ല പിശാചെ എന്നിങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ നീ വിട്ടു. പുള്ളിക്കാരനോടല്ല, പ്രവർത്തിക്കുന്ന ആ ദുരാത്മാവിന് അങ്ങനെ ഞാൻ പറയുകയും പുള്ളി പെട്ടെന്ന് ആ ഗണ്ണ് കൊണ്ടുപോയി തിരിച്ചു വെച്ചു. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ദിവസം പോലും ഞാൻ ആരാധന മുടക്കിയിട്ടില്ല. കുഞ്ഞുങ്ങളെ മൂന്ന് പേരെയും ഒരുക്കി രാവിലെ എല്ലാ ദിവസവും ഇതിൻ്റെ എല്ലാ നടുവിൽ പോകാൻ കർത്താവ് കൃപ തന്നു അല്ലേ? ഒരിക്കൽ പോലും. അനേക സ്ത്രീകൾ ഈ ടെസ്റ്റിമണി കേൾക്കുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയും പ്രശ്നം ഉണ്ടാക്കിയും ഒക്കെ ചെയ്യുന്ന പല സ്ത്രീകളെ എനിക്കറിയാം. എന്നാലിവിടെ ലിസി പറഞ്ഞത് ഈവൻ ഗൺ വരെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നു, ഗണ്ണെടുത്ത് ഒരു കണ്ണാടി തന്നെ ഷൂട്ട് ചെയ്ത് തകർത്തിട്ട അവസ്ഥ. നമ്മൾ ഓർക്കും എങ്ങനെ ഇതിൻ്റെ നടുവിൽ ഈ ഗണ്ണുമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനോടൊപ്പം എങ്ങനെ ജീവിക്കാൻ പറ്റും മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട്. എന്നാൽ ലിസി പറഞ്ഞ് നമ്മൾ കേട്ടു, ഓരോ ദിവസവും താൻ ദൈവശബ്ദം കേൾക്കുമായിരുന്നു. അപ്പോൾ പ്രതികൂലമോ പ്രശ്നമോ എത്ര ഭീമമായിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുമോ? അതാ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഈ ദൈവശബ്ദത്തിന് മാത്രമേ നമ്മളെ ഇതെല്ലാം അതിജീവിപ്പാൻ തക്ക ബലം തരാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എല്ലാം ശൂന്യമാണ്, ഇതിൻ്റെ മുകളിൽ എല്ലാം തകർന്നിരിക്കുക, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, എവ്രിതിങ് ഇസ് ഡാർക്ക്, എനിക്ക് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ഒരു വശത്ത് അബ്യൂസ് ചെയ്യുന്നു, ഒരു വശത്ത് അടിക്കുന്നു, ഒരു വശത്ത് ഗണ്ണെടുക്കുന്നു, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ എങ്ങനെ ഈ വ്യക്തി മുമ്പോട്ട് പോയി? തനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്, ഓരോ ദിവസവും ദൈവശബ്ദം. നിങ്ങളിതുപോലെ തകർന്ന അവസ്ഥയിലാണോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? ഓരോ ദിവസവും നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണോ പറയുന്നത്? നിങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടോ? ഇതുകൊണ്ട് നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? കുഞ്ഞുങ്ങളെ ഇനി എങ്ങനെ വളർത്തും? എങ്ങനെ ഈ കുടുംബം മുമ്പോട്ട് പോകും? എങ്ങനെ ഞാൻ ദൈവത്തെ സേവിക്കും എന്നോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, നിൻ്റെ ശബ്ദമില്ലാതെ എനിക്ക് മുമ്പോട്ട് വന്ന് നിർവാഹമില്ല. ബൈബിൾ പറയുന്നു, നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം, നടക്കേണ്ടുന്ന വഴി ഞാൻ നിന്നെ കാണിച്ചു തരാം, കഷ്ടങ്ങളുടെ നടുവിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് ആരില്ലാ നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയും ഇല്ല. ലോകത്തിൻ്റെ സ്നേഹങ്ങളെല്ലാം ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ, എന്നാൽ എല്ലാറ്റിനേക്കാളുപരിയായി നമ്മളെ സ്നേഹിക്കുന്നവൻ, നമ്മളെ കരുതുന്നവൻ, നമുക്ക് വേണ്ടി വഴികൾ തുറക്കുന്നവൻ, നമ്മളോട് കൂടെ ഉള്ളവൻ, ഇത്രയും സ്നേഹിക്കുന്ന ഒരു കർത്താവ്, ഹീസ് അവർ ബെസ്റ്റ് ഫ്രണ്ട്. ആ യേശുവിനെ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിശ്ചയമായി ആ കർത്താവ് നിങ്ങളെ തനിക്ക് സ്വന്തമാക്കി തീർക്കാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട,
ഇസി പറഞ്ഞു, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ യേശു അവളെ നടത്തി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ള അതാ, ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിലും നമ്മളെ ജയോത്സവമായി നടത്താൻ കഴിവുള്ള യേശു. ആ യേശു എങ്ങനെയാണ് നടത്തുന്നത്? മക്കളെങ്കിൽ അവകാശിയാണ്. നിങ്ങൾ മകളായിത്തീർന്ന, നിങ്ങൾ മകനായിത്തീർന്ന, അതിനുവേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ സമീപേ യേശു നിൽക്കുക കേട്ടോ. ഈ രാത്രി നിങ്ങളുടെ മുറിയിൽ യേശു ഉണ്ട്. അവൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഹി ലവ്സ് യു സോ മച്ച്. നിങ്ങളൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, യെസ് ലോർഡ് യു കം ഇൻ ടു മൈ ഹാർട്ട്. എന്നെ നിൻ്റെ നിന്നെ സ്വന്തമാക്കി തീർക്കണമേ, എന്നെ നിൻ്റെ മകളാക്കി മകനാക്കി തീർക്കണമേ. ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി യേശു നിങ്ങളെ സ്വന്തമാക്കി തീർക്കും. നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ എല്ലാ മധ്യത്തിൽ വിടുതലും ജയവും തന്ന്, നിങ്ങളെ ശബ്ദം കേൾപ്പിച്ച് ജയോത്സവമായി നടത്തും. ആ കർത്താവിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിച്ചു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മെയിൽ വിലാസം: ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ബെതസ്ത നഗർ, ചിങ്ങവനം, കോട്ടയം. മൊബൈൽ നമ്പർ 9447578202. ഫോൺ നമ്പർ 0481243-0329. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.